Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, EM വേവ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ആന്റിന വഴി എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാണ് അല്ലെ. ട്രാൻസ്മിറ്ററിൽ എന്തുണ്ട്, ഒരു ആന്റിന ഉണ്ട്. ആ ട്രാൻസ്മിറ്ററിലെ ആന്റിന വഴി നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എർത്തിലൂടെ അല്ലെങ്കിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് അതിന്റെ എനർജി എന്ത് ചെയ്യും, ലോസ് ആവും. ഓക്കെ, അപ്പോ എനർജി ലോസ് ഡ്യൂ ടു, എങ്ങനെയാണ് എനർജി ലോസ് ചെയ്യുക, സം അവിടെ അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവാം, അങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി നഷ്ടപ്പെട്ടു പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്തായി, സ്ട്രെങ്ത് വീക്കൻ ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അറ്റ്മോസ്ഫിയറിക് അല്ലെ, അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓരോ ലെയേഴ്സും അല്ലെങ്കിൽ ഓരോ ലെയേഴ്സും എങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അല്ലെങ്കിൽ ആ ട്രാൻസ്മിറ്റഡ് സിഗ്നൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേവ്സിനെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഗ്രൗണ്ട് വേവ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്നതാണ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് വേവ് ആണ്. ഗ്രൗണ്ട് വേവ്, ഗ്രൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിലൂടെ മൂവ് ചെയ്യുന്ന വേവ്സ് ആണ് ഗ്രൗണ്ട് വേവ്സ് എന്ന് പറയാം. അപ്പൊ ഗ്രൗണ്ട് വേവ്സിന് എർത്തിന്റെ കർവേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, എർത്തിന്റെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടല്ല കിടക്കുന്നത്, അതിന് എന്തുണ്ട് അല്ലെ, കർവേച്ചർ ഉണ്ട്. ആ എർത്തിന്റെ കർവേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഗ്രൗണ്ട് വേവ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഗ്രൗണ്ട് വേവ്സ് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എർത്ത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സിഗ്നൽസിനെ എന്ത് ചെയ്യാം, അബ്സോർബ് ചെയ്യാം അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ്സ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ ഇതിന്റെ എനർജിയെ, ആ വേവ്സിന്റെ എനർജിയെ എർത്ത് എന്ത് ചെയ്യാം, അബ്സോർബ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ വേവ്സ് എന്തോരം അറ്റിനുവേറ്റഡ് ആയി പോവും, അതിന്റെ എന്തോരം എനർജി ലൂസ് ചെയ്യും. അങ്ങനെ എനർജി ലൂസ് ചെയ്യുമ്പോൾ വന്നത് കൊണ്ട് അല്ലെ, അതിന്റെ എനർജി ലൂസ് ചെയ്യുന്നതുകൊണ്ട് ഹൈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൗണ്ട് വേവ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് വേവ്സ് ഓൾമോസ്റ്റ് എന്തുവരും, ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്, സർഫസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. എർത്തിന്റെ സർഫസിന്റെ കർവേച്ചറിനനുസരിച്ച് എന്തുവരും, അപ്പ് ആൻഡ് ഡൗൺസിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന വേവ്സ് ആണ് ഗ്രൗണ്ട് വേവ്സ്. ഇനി ഈ ഗ്രൗണ്ട് വേവ്സ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെ, അതെന്ത് ചെയ്യുന്നുണ്ട്, എനർജി ഓഫ് ദീസ് വേവ്സ് ഗെറ്റ് അബ്സോർബ് ബൈ ദ എർത്ത്. എർത്തിന്റെ സിലിക്കൺ കണ്ടന്റോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ എനർജിയെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ എനർജി അബ്സോർബ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും, അതിന്റെ എനർജി ലൂസ് ആവുന്നതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ അബ്സോർഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, എന്തിനനുസരിച്ച്, ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ്സിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഈ അറ്റിനുവേഷൻ അല്ലെങ്കിൽ എനർജി ലോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് സാധാരണ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കിലോ ഹെഡ്സിലുള്ള ഫ്രീക്വൻസി റേഞ്ച് ആണ്. ഓക്കെ, കിലോ ഹെഡ്സിലുള്ള ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ സാധാരണ ഗ്രൗണ്ട് വേവ്സിനൊക്കെ യൂസ് ചെയ്യുക. AM ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോ ഗ്രൗണ്ട് വേവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫ്യൂ ഹെഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മെഗാ ഹെഡ്സിലുള്ള അല്ലെങ്കിൽ ലോവർ ദാൻ ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫ്യൂ മെഗാ ഹെഡ്സും കൂടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ആ രീതിയിലുള്ള വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഗ്രൗണ്ട് വേവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കാം, അറ്റിനുവേഷൻ സംഭവിക്കാം. ഓക്കെ,
എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ വിൽ പ്ലേ എ റോൾ ഓക്കെ ഇൻ ദി പ്രൊപ്പഗേഷൻ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓക്കെ ആ റോളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് മൂന്ന് ടൈപ്പ് പ്രൊപ്പഗേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് വേവ് ആണ് അപ്പോൾ ലോവർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിലൂടെയാണ് അത് മൂവ് ചെയ്യുക ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്രൗണ്ട് വേവ്സിന്റെ എന്തുവരും എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനർജി കുറഞ്ഞു കുറഞ്ഞു പോവാം അപ്പോൾ എന്ത് ചെയ്യാം ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യില്ല ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് വേവ്സിൽ നോക്കാനുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് അല്ലെ സെക്കൻഡ് വൺ ആയിട്ട് വരുന്നത് സ്കൈ വേവ്സ് ആണ് ഓക്കെ രണ്ടാമത് വരുന്ന ഏതാണ് സ്കൈ വേവ്സ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അഥവാ റേഡിയോ വേവ്സിനെ നമ്മൾ എന്ത് ചെയ്യുക സെൻഡ് ചെയ്യാണ് ഇങ്ങനെ സെൻഡ് ചെയ്തിട്ടുള്ള ഈ വേവ്സ് റിസീവിംഗ് ആന്റിനയിൽ എത്തുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദി അയണോസ്ഫിയർ അയണോസ്ഫിയറിൽ വെച്ച് റിഫ്ലക്ഷൻ നടന്നതിന് ശേഷമാണ് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് എങ്ങനെയാണ് അയണോസ്ഫിയറിൽ നിന്ന് അത് റിഫ്ലക്ട് ബാക്ക് ചെയ്ത് വരുന്നത് എന്നുള്ള കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം നമുക്കറിയാം എന്തുവരും യു വി റേഡിയേഷൻസ് അല്ലെ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഗിവൺ ലെയർ എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യാണ് ഓക്കെ അപ്പോ യു വി റേഡിയേഷൻ ഫ്രം ദ സൺ ഈസ് അബ്സോർബ് ബൈ സെർട്ടൺ ലെയേഴ്സ് അല്ലെ യു വി റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും എന്നിട്ട് ആ ലെയർ എന്ത് ചെയ്യുന്നുണ്ട് അയണൈസ് ചെയ്യും ഓക്കെ അപ്പോ ആ യു വി റേഡിയേഷനിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്ത് ആ ഗിവൺ ലെയർ എന്ത് ചെയ്തു അയണൈസ് ചെയ്തു അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുള്ളൂ അയണൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് അല്ലെ കുറെ അയോൺസ് ഉണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് അങ്ങനെ അയണൈസ്ഡ് ആയിട്ടുള്ള ലെയറാണ് ഇനി ഈ അയണൈസ്ഡ് ലെയറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ലെയേഴ്സ് അയണൈസ്ഡ് ലെയറിൽ തന്നെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അയണോസ്ഫിയറിലെ ഡെൻസിറ്റിക്ക് എന്തുണ്ട് വേരിയേഷൻ ഉണ്ട് ഓക്കെ അത് മേളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കുറഞ്ഞാണ് വരിക ഓക്കെ അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപ്പൊ നമുക്കറിയാം അയണോസ്ഫിയറിലെ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് ആ ഡിഫറെന്റ് ലെയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം ഡി ലെയർ ഇ ലെയർ എഫ് വൺ ലെയർ എഫ് ടു ലെയർ അങ്ങനെയാണ് എഫ് വൺ ലെയർ എഫ് ടു ലെയർ ഓക്കെ എഫ് ടു ലെയർ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സ് ആണ് ഉള്ളത് എവിടെ അയണോസ്ഫിയറിൽ ഓക്കെ ഈ ലെയേഴ്സിന്റെ എല്ലാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയിങ് ആണെന്ന് പറഞ്ഞു മേളിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ അയക്കുന്ന അല്ലെ ട്രാൻസ്മിറ്ററിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ നമുക്കറിയാം താഴത്തെ റീജിയന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് ഈ മേളിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ചെല്ലുക ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് റേ എൻട്രി ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കും ടോട്ടൽ ഇന്റേണൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ച് എന്ത് സംഭവിക്കാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാം അപ്പൊ എന്ത് ചെയ്യാം ഈ റേസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് തിരിച്ചെത്തും ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ് ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഉണ്ടെങ്കിൽ അല്ലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആന്റിന ഇവിടെ ഉണ്ട് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു ഇപ്പൊ ഇവിടെ റിസീവിംഗ് ആന്റിന എന്ത് ചെയ്യുന്നുണ്ട് അതിനെ റിസീവ് ചെയ്തു അല്ലെ റിസീവിംഗ് ആന്റിന അതിനെ റിസീവ് ചെയ്യാണ് ചെയ്യാം ഓക്കെ അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് പറയാം അയണോസ്ഫിയറിൽ വെച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന റേസ് അല്ലെ ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത റേസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് എവിടെ നിന്ന് എത്തുന്നുണ്ട് അയണോസ്ഫിയറിൽ വെച്ച് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് തിരിച്ചെവിടെ നിന്ന് എത്തും റിസീവറിൽ എത്തും അങ്ങനെയാണ് എന്ത് ചെയ്യുക സ്കൈ വേവ് പ്രൊപ്പഗേഷൻ നടക്കുക ഓക്കെ ഏകദേശം ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 30 അല്ലെ 3 മെഗാഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അപ്പൊ അയണോസ്ഫിയറി പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൈ വേവ്സ് എന്തുവരും 3 to 30 MHz ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി ഫ്രീക്വൻസി അതിൽ കൂടുതലായാൽ ഇപ്പൊ 30 MHz വരെയുള്ള ഫ്രീക്വൻസി റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യും റിഫ്ലക്ട് ചെയ്തു വിടും ഓക്കെ അപ്പൊ നമുക്കത് എന്തുവരും അയണോസ്ഫിയർ അല്ലെങ്കിൽ സ്കൈ വേവ്സ് എന്ന് പറയാം ഇനി 30 MHz കൂടുതലാണ് നമ്മുടെ എന്തെന്ന് പറയാ ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന വേവ്സിന്റെ ഫ്രീക്വൻസി എങ്കിൽ
അതിനെന്ത് സംഭവിക്കാം ഇത് ഈ അയണോസ്ഫിയർ കടന്ന് അയണോസ്ഫിയറിൽ നിന്ന് അതെന്ത് ചെയ്യും എസ്കേപ്പ് ചെയ്ത് ഔട്ടർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും ഓക്കെ അങ്ങനെയുള്ള പ്രൊപ്പഗേഷനെ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ഓക്കെ അപ്പൊ മൂന്നാമത് വരുന്ന പ്രൊപ്പഗേഷൻ ഏതാണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ സ്പേസ് വേവ്സ് ആണ് ഓക്കെ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും ഓക്കെ അപ്പൊ ആദ്യത്തെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആയിരുന്നു അത് വളരെ കുറച്ച് ഫ്രീക്വൻസി ഉള്ള റേസ് ആണ് ഏകദേശം കിലോ ഹെഡ്സിലുള്ള ഫ്രീക്വൻസി ആണ് നമ്മൾ യൂസ് ചെയ്യുക സ്കൈ വേവ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 MHz to 30 MHz ആണ് ഇനി ഈ സ്പേസ് വേവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കണം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 30 MHz 30 MHz ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ള വേവ്സ് എന്ത് സംഭവിക്കുന്നുണ്ട് അല്ലെ എസ്കേപ്പ് ഫ്രം ദ അയണോസ്ഫിയർ അയണോസ്ഫിയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും എന്നിട്ട് എന്ത് ചെയ്യും ഔട്ടർ അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള വേവ്സ് ആണ് എന്തെന്ന് പറയുക സ്പേസ് വേവ് പ്രൊപ്പഗേഷനെ ഹെൽപ്പ് ചെയ്യാം ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഗ്രൗണ്ട് വേവും സ്കൈ വേവും നോക്കുക സ്പേസ് വേവിനെ കുറിച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു സ്പേസ് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് എന്തുവരും 30 MHz ഫ്രീക്വൻസിയിൽ കൂടുതലുള്ള വേവ്സ് ആണ് അല്ലെ ഫ്രീക്വൻസി ഉള്ള വേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ ഇനി ഈ സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓഫ് സൈറ്റ് LOS എന്ന് പറയും ഓക്കെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയാറുണ്ട് ഓക്കെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം ഓക്കെ ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തോരം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനെ നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോ ഇനി സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അല്ലെ നമുക്ക് എർത്തിന്റെ കർവേച്ചർ നമ്മൾ ഇങ്ങനെ വരച്ചു ഓക്കെ നമ്മൾ പറഞ്ഞു ഇതിന് ഹൈ ഫ്രീക്വൻസി ഫ്രീക്വൻസി കൂടിയ വേവ്സ് ആണ് യൂസ് ചെയ്യുക ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ആന്റിനയുടെ ഹൈറ്റ് എങ്ങനെയായിരിക്കണം ആന്റിനയുടെ ഹൈറ്റ് വളരെ ചെറുതായിരിക്കും ഓക്കെ ഫ്രീക്വൻസി കൂടുമ്പോൾ ആന്റിനയുടെ ഹൈറ്റ് ആന്റിനയുടെ ഹൈറ്റ് ഏകദേശം നമ്മൾ പറയുന്നത് λ/4 എന്നാണ് ഓക്കെ ലെങ്ത് ഓഫ് ദ ആന്റിന എന്ന് പറയുന്നത് λ/4 ആണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യും വേവ് ലെങ്ത് കുറയും വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് എന്തോരം ലെങ്ത് ഓഫ് ദ ആന്റിനയും വളരെ ചെറുതായിരിക്കും ഓക്കെ അപ്പോ ഇവിടെ ടവറിന്റെ മേളില് അല്ലെ നല്ല ഹൈറ്റ് ഉള്ള ടവറിന്റെ മേളില് നമ്മൾ എന്ത് ചെയ്യണം ആന്റിനയുടെ ലെങ്ത് വളരെ ചെറുതായതുകൊണ്ട് ടവറിന്റെ മേളിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ടവറിൽ നിന്ന് വരുന്ന അല്ലെ വേവ്സ് അല്ലെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന വേവ്സ് ട്രാൻസ്മിറ്ററിൽ നിന്ന് ഇങ്ങനെ പോയി അല്ലെ ഏകദേശം എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ സർഫസില് ഓക്കെ ഇങ്ങനെ വരികയാണ് അപ്പൊ നമ്മൾ എവിടെയാണ് റിസീവിങ് ആന്റിനെ നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുക ഓക്കെ ഇവിടെ ഒരു റിസീവിങ് ആന്റിന ഉണ്ട് ഓക്കെ അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ ലൈൻ ഓഫ് സൈറ്റ് ഒറ്റ ലൈനിലായിരിക്കും കർവേച്ചർ ഒന്നുമില്ല ജസ്റ്റ് അറ്റ് അല്ലെ ഒരു സിംഗിൾ ലൈനിലായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുക ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു അവിടെ നമ്മൾ എന്ത് ചെയ്തു റിസീവ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇവിടെ എന്തുവരും അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബിൽഡിങ്സിന്റെയോ അല്ലെ ബിൽഡിങ്സ് ഒന്നും ഇതിനെ എന്ത് ചെയ്യില്ല എഫക്ട് ചെയ്യില്ല അതുപോലെ തന്നെ ട്രീസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒന്നും എന്തുവരും എഫക്ട് വരില്ല അപ്പൊ എന്തുവരും നേരെ നേരെയാണ് എന്ത് ചെയ്യാം പോവാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും ലൈൻ ഓഫ് സൈറ്റ് അത് തന്നെയാണ് എന്തെന്ന് പറയാ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുക ഓക്കെ അപ്പോ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക സ്പേസ് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ് ഹൈ ഫ്രീക്വൻസി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ എന്തൊരു വേവ് ലെങ്ത് വളരെ കുറവാണ് വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ആന്റിനയുടെ ഹൈറ്റ് എങ്ങനെയായിരിക്കണം വളരെ ചെറുതാണ് നമ്മൾ എന്ത് ചെയ്യും ഒരു ടവറിന്റെ മേളിലാണ് അല്ലെ നല്ല ഹൈറ്റ് ഉള്ള ഒരു ടവറിന്റെ മേളിലാണ് നമ്മൾ എന്ത് ചെയ്യുക ആന്റിന ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്യാം ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നേരെ നേരെയാണ് അല്ലെ നേരെ നേരെയാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നേരെ റിസീവറിൽ ഓക്കെ ആ രീതിയിലാണ് ഓക്കെ ഇനി നമുക്ക് എടുക്കാം ഇവിടെ എന്തുവരും ഡിസ്റ്റൻസ് അല്ലെ ഈ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം DM എന്ന് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ഇനി ട്രാൻസ്മിറ്ററിൽ നിന്ന് ഹൊറൈസൺ വരെയുള്ള അല്ലെ ആ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം DT എന്ന് റെപ്രസെന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് DT ഇനി ഈ പോയിന്റിൽ നിന്ന് റിസീവർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം DR എന്ന് റെപ്രസെന്റ് ചെയ്യാം
ഓക്കെ അപ്പൊ ഡി ടി ഡി ആർ കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയാം ഡി എം അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഡി എം ഇസ് ഈക്വൽ ടു ഡി ടി പ്ലസ് എന്തായിട്ട് വരും ഡി ആർ ഓക്കെ डिस्टेंस 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 फॉर्मूला नमक ट्रांसमिटर रेडियस ऑफ द अर्थ रेडियस रेडियस ऑफ द अर्थ इज इक्वल टू 6400 किलोमीटर्स कैपिटल आर लेटर वेच्चिट्टाण रिप्रेजेंट ओके अब डीएम इज इक्वल टू डीटी प्लस डीआर डीटी नमुक इंगने रिप्रेजेंट डीटी इज इक्वल टू रूट ऑफ 2r इनटू एचटी ओके ट्रांसमिटिंग ആന്റിനയുടെ ഹൈറ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്തറിയാം ഡിടിയുടെ വാല്യൂ എഴുതാം ഡിടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2r ഇൻടു എച്ടി അതുപോലെ തന്നെ റിസീവിംഗ് ആന്റിനയുടെ ഹൈറ്റ് അറിയാമെങ്കിൽ അവിടെ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 2r ഇൻടു hr എന്ന് റെപ്രസെന്റ് ചെയ്യാം ഓക്കേ അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു അല്ലേ ട്രാൻസ്മിറ്റർ മുതൽ റിസീവർ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം रूट ऑफ 2r ht प्लस रूट ऑफ 2r इनटू hr ओके അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യാ കാൽക്കുലേറ്റ് ചെയ്യാ ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തുവരും അല്ലേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നെന്ന് പറയാ സ്പേസ് വേ പ്രൊപ്പഗേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന അതുപോലെ ടിവി ബ്രോഡ്കാസ്റ്റ് അല്ലേ അതൊക്കെ എന്തുവരും സ്പേസ് വേവിൽ വരുന്നതാണ് ഓക്കേ പിന്നെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം ഫ്രീക്വൻസി അല്ലേ എബോ 30 മെഗാഹെർട്സ് ഉള്ളതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ ആന്റിന വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടവറിന്റെ മേളിൽ അല്ലേ ചെറിയ ആന്റിനയുടെ ഹൈറ്റ് ചെറുതായതുകൊണ്ട് ടവറിന്റെ മേളിലാണ് ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാ സ്ട്രൈറ്റ് ലൈനിലാണ് ഓക്കേ അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ആണ് പിന്നെ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കേസും കൂടി മനസ്സിലാക്കിയിരിക്കാം ഓക്കേ अब इतना प्रोपगेशन ऑफ इलेक्ट्रोमैग्नेटिक वेव्स प्रोपगेशन ऑफ इलेक्ट्रोमैग्नेटिक वेव्स मून टाइप ग्राउंड वेव्स स्काई वेव्स स्पेस वेव्स ग्राउंड वेव्स ऐटों लो फ्रीक्वेंसी सिग्नल्स यूज अब कहने मीडियम फ्रीक्वेंसी रेंज 3 to 30 मेगाहर्ट्ज़ वे यूस स्काई वेव प्रोपगेशन वे यूस इन 30 मेगाहर्ट्ज़ से मेल यूस നമുക്ക് സ്പേസ് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സ്പേസ് വേവ് പ്രൊപ്പഗേഷന് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാം ഓക്കേ ഐ തിങ്ക് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ ഫോർ യു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക് യു